എൻ്റെ ആദ്യപടം ഉത്തരാറാതിരിയാണ്. ശങ്കരാചാര്യനാണ് ഫസ്റ്റ് ഷോട്ട്. ഞാനിങ്ങനെ വരണ്ട് നിൽക്കുക. ചേട്ടൻ്റെ മുഖത്താണ് ഞാൻ ആദ്യം ക്യാമറ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തൊരു ടെൻഷനുണ്ട്. അപ്പോൾ സീൻ എന്താ വെച്ചാൽ, ഒരു പട്ടി മരിച്ചിട്ട് പടത്തിലെ നായകൻ്റെ പിന്നെ പെറ്റായ പട്ടി പട്ടിയെ കുഴിച്ചിടുന്ന കാര്യസ്ഥനാണ് ചങ്ങരാചേട്ടൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ആ സിനിമ ഇങ്ങനെ എത്ര നാളായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുക, അങ്ങനെ ബ്രിമ്മിങ് വിത്ത് ഐഡിയാസാണ്. ഇപ്പോൾ കുഴി കുഴിച്ചിട്ട് പട്ടിയെ ഇടുന്നതായിട്ട് നേരത്തെ കൊണ്ടുവന്ന് പട്ടിക്ക് ഒരു സാധനമൊക്കെ കൊടുത്തോ മയക്കി കിടത്തിയിരിക്കുക ഇടാനായിട്ടും. ചേട്ടൻ വന്ന് തലയെക്കെട്ട് കിടാ, അവിടെ വയ്ക്കണ്ടേ? അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഹേമചന്ദ്രൻ, ഡ്യൂ റെസ്പെക്ട്, ഹീസ് നോ മോർ, എൻ്റെ ആദ്യത്തെ ക്യാമറമാനാണ്. അപ്പോൾ നമ്മൾ ചേട്ടാ ഇങ്ങനെ, അപ്പോൾ എൻ്റെ അന്നത്തെ ശങ്കരാചാര്യ ചേട്ടൻ നിങ്ങൾ കാണുന്ന ചേട്ടനല്ല, ഞാൻ കാണുമ്പോൾ അദ്ദേഹം നല്ല ബലിഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ ഈ കാഫ് മസിലൊക്കെ നല്ല ദൃഢമാണ്. മുണ്ടും മടക്കി കുത്തിയാൽ നല്ല പ്രതിമ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് നിൽക്കിട്ട്, അന്നത്തെ ഐഡിയ ആണല്ലോ ഞാൻ പതുക്കെ ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്ത് ക്യാമറ ഇങ്ങനെ ബാക്ക് വെച്ചിട്ട് ഈ രണ്ട് ബലിഷ്ഠമായ കാലുകടയെക്കൂടെയും മണ്ണതിലേക്ക് വാരിയിടുന്നതാണ് ദൃശ്യം. ഇപ്പം ശങ്കരാചേട്ടൻ ഒരു ബിഗിനറാണല്ലോ, അസ്വസ്ഥനാണ്. പുള്ളി ഇടയ്ക്ക് വീഡിയോ വെച്ച് നോക്കുന്നുണ്ട് ക്യാമറ അവിടെ നിന്ന്. പുള്ളിയുടെ ബാക്ക് ഇരിപ്പുണ്ട് ഇങ്ങനെ. പുള്ളി എന്താടോ എടുക്കാൻ ഇല്ലയോ? അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ചേട്ടാ അവിടെ ചേട്ടൻ അവിടെ നിന്ന് ആ മണ്ണ് വാരി അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ഒരു സ്ലോ പ്രോസസ്. അല്ല ചേട്ടാ അടുത്ത് വന്നി, ആദ്യ പടമല്ലേ, ആദ്യ പടം ആദ്യ ഷോട്ട് അല്ല. ഞാൻ കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ പടത്തിലും ഞാൻ മുഖം കൊണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. തനി ക്യാമറ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതിൻ്റെ അത് മുഖത്തേക്കാൾ ഭേദമാണോ? അത് ഞാൻ എഴുതിയില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനല്ല ചേട്ടാ, അന്നത്തെ അറിയാമല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലുകളിടയിൽ കൂടെ നീ ഇങ്ങനെ വരുമ്പോൾ മണ്ണ് വീഴുമ്പോൾ പുള്ളി ഇങ്ങനെ അതും മറക്കാൻ പറ്റത്തില്ല. ഷോട്ട് എടുത്തു. നിങ്ങൾ വിശ്വസിക്കത്തില്ല, എനിക്ക് വളരെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. എൻ്റെ അച്ഛൻ്റെ സഹമുറിയനായിരുന്നു പണ്ട്. അതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ എടാ എന്ന് വിളിച്ച പുള്ളിയാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ പത്ത് പേര് നിൽക്കുമ്പോൾ പത്ത് തവണ വിളിക്കും, എടാ എപ്പോഴാണ് നാളെ ഉണ്ടോടാ എനിക്ക് പത്ത് പേരെ കേൾക്കപ്പെടും. വലിയ ഇഷ്ടമാണ് ഭക്ഷണം. എൻ്റെ എല്ലാ പടത്തിലും ഉണ്ട്, അത്യോ നല്ല വിഷം വിളിയായിട്ടുണ്ട്. അതിനകത്ത് എത്രയോ പടങ്ങൾ, അത് ഇവർക്കൊക്കെ അറിയാം. പടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരെയും പുള്ളി കോൺടാക്ട് ചെയ്യും. പുള്ളിയുടെ ഒരു മാനേജ്മെൻറ്റ് വാസ് വെരി എക്സലൻറ്റ്. അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു ദിവസം എത്രയോ പക്ഷേ ഏപ്രിൽ 19 കഴിഞ്ഞു. എനിക്കൊന്ന് ഏപ്രിൽ 19 കമ്പോസിങ് സമയമാണ് രവീന്ദ്രൻ കൊള്ളപ്പം തോന്നും. ഞാൻ ലൈഫ് ഞാൻ മറക്കത്തില്ല. എങ്ങനെ കമ്പോസ്, ഞങ്ങൾ ഞാനും ദിവ്യയൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻസ്ഡാണ്. അപ്പോൾ ചങ്ങരാടി ചേട്ടൻ രാത്രി ആ ഹോട്ടലിലേക്ക് കയറി വന്നു, വിളിക്കാതെ വന്നാണ്. അപ്പോൾ എവിടുന്നോ വന്നാണ്. പുള്ളി അല്പം സന്തോഷത്തിലാണ്. അപ്പോൾ സന്തോഷം വന്ന പുള്ളിക്ക് പിന്നെ നാവിനൊന്നും ബില്ലും ബ്രേക്കും ഒന്നുമില്ല. പുള്ളി വന്നിരുന്നിട്ട് ഇന്നാടാ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ചേട്ടാ ഇവിടെ പടത്തിലെ പാട്ടാ ഒന്ന് പാടാ. രവീന്ദ്രൻ ഉടനെ പാട്ടിന് നാലുപേര് പാടി. പുള്ളി വീഡിയോയിൽ വരും, ഇത് മറ്റേ രാഗമാണോ? രവി നല്ല ഇതാ രാഗമാണ്. രവി എന്നെ നോക്കി, ചേട്ടാ അത് ഈ രവീന്ദ്രൻ വിടൂ, രവീന്ദ്രൻ അരച്ച് കലക്കി പഠിച്ചാൽ ചേട്ടാ അത് ആ രാഗം, ആ രാഗം ഇങ്ങനെ ഇരിക്കും, സാപ്പ സാപ്പ സാ സാ ഈ രാഗം ചാപ്പ ചേച്ചി ഈ ചേച്ചി. പുള്ളി എന്ത് പറഞ്ഞാലും അത് ആ രാഗമാണ്. ഇതൊരു വടക്കിലേക്ക് നീങ്ങുക, ഒറ്റ ആവശ്യമില്ല. ശബ്ദകീർത്തി രവീന്ദ്ര ശബ്ദകീർത്തി ഒറ്റ കാര്യമില്ല. ഇവർ നമ്മൾ ചില വികാശം ചേട്ടാ നിൽക്കട്ടെ പറയട്ടെ, കാരണം ശബ്ദത്തെ ഓർപ്പറിയണം. നമ്മൾ ഈ ന്യൂസ് വായിക്കുമ്പോൾ കാണാറില്ലേ കീഴടക്കുന്നത്, സൈഡിൽ കൂടെ മറ്റേ ചത്തോളം കാണാം നമുക്കത്. കുറേ പറഞ്ഞ് പറഞ്ഞ് ഇതാണ് ഇവിടുത്തെ, അതായത് ഞാൻ ഓർപ്പറിയും. ചേട്ടാ കാര്യമൊക്കെ ശരിയാട്ടോ, ഈ ചേട്ടൻ എല്ലാം അങ്ങ് അറിയാമെന്ന് ഭാവിക്കരുത്. ഭയക്ക് മ്യൂസിക് ഡയറക്ടർ അയാളെ കറിഞ്ഞു, അയാൾ പറഞ്ഞ രാഗമല്ല ചേട്ടനാണെന്ന് പറഞ്ഞു ഞാൻ തലവെക്കാൻ ഞാനാരാ? ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കുറച്ച് സിനിമയൊക്കെ ചെയ്ത ഒരാളാണ്. ഞാനൊരു സംവിധായകനാണ്, ഞാൻ എഴുതിയത് പറയാം പറയാല്ലേ. നീ ഏത് പിന്നെ കോത്താടത്തെ സംവിധായകനാണ്? എടാ നീ എൻ്റെ കാലിനടക്കാൻ ക്യാമറ വെച്ചില്ലടാ ആദ്യം പഠിച്ചത്.
ഇത്രയും കയറി പോരാ, കാര്യമായിട്ടൊന്ന് കഴിക്കണം. എന്താ എവിടെ പോയി സാധനം? എത്ര വർഷം കഴിഞ്ഞപ്പോഴും അന്ന് ആ ബീഡി വലിച്ച് ഇങ്ങനെ കാണിച്ച സാധനം ഉള്ളിൽ കിടക്കുകയാണെന്നുള്ള സംഭവം മറക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള രസകരമായ സംഭവങ്ങൾ എൻ്റെ 36 വർഷക്കാലത്തെ ജീവിതത്തിലെ സംഗതികൾ സ്വരൂപിച്ച് ഞാനൊരു പുസ്തകം എഴുതി. അതിൻ്റെ പേര് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നാണ്. നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചാൽ ചുമ്മാ വായിക്കുകയല്ല, ഞാൻ എൻ്റെ മാഗ്ഡ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ മാഗ്ഡയ്ക്ക് ഞാനിത് സമർപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാം നിന്നല്ലേ, എല്ലാവരും ഉണ്ടല്ലോ അല്ലയോ.